കെ സുരേന്ദ്രനിൽ നിന്ന് ഇതിലപ്പുറം എന്തു പ്രതീക്ഷിക്കാനാണ് മരിക്കുന്നതുവരെയും കറകളഞ്ഞ സംഘപ്രവർത്തകനായിരുന്ന ബി ജെ പി പ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ട്രോൾ ചെയ്ത് അപമാനിക്കാമെങ്കിൽ അയാളുടെ മനസ്സ് എത്രമാത്രം മലീമസമായിരിക്കുമെന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള ജന്മങ്ങളെയൊക്കെ നേതാവായി ചുമക്കേണ്ടി വരുന്ന അണികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന ഫ്ലക്സ് ബോർഡുകൾ കണ്ടു കാപ്പിക്കുരു സുരേന്ദ്രൻ എന്നുള്ള അഭിസംബോധനയോടുകൂടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്ന് നമ്മൾ വായിച്ചതാണ് ബലിദാനികളെ ആക്ഷേപിക്കുന്ന നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് അന്ന് കെ സുരേന്ദ്രനെ വിശേഷിപ്പിച്ചത് കാപ്പിക്കുരു എന്നുള്ള പുതിയ നാമവും നൽകി ബലിദാനികൾ എന്ന് പറയുന്നവരോട് പാർട്ടി പ്രവർത്തകരായി മരിച്ചു പോകുന്നവരോട് ഇമാതിരി ചേത്തല്ലേ ചെയ്തു കൂട്ടുന്നത് ഇപ്പോൾ സന്ദീപാനന്ദഗിരിയേയും സർക്കാരിനെയും ആക്ഷേപിക്കാനാണെങ്കിൽ കൂടി സ്വന്തം പാർട്ടിക്ക് വേണ്ടി അവസാന നിമിഷം വരെ പോരാടിയ സ്വന്തം പാർട്ടിക്കാരുടെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ആ ഒരു സംഭവത്തിൽ ആ ചെറുപ്പക്കാരനെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്നത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് പറ്റിയ പണിയാണ് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന ഏർപ്പാടാണോ ഇത് ഇത് വല്ല പണിക്കാരുടെ മോനോ വല്ല അതുപോലെ ഈ ഫേസ്ബുക്കിൽ കൂടി വേണ്ടാതിന് പറയുന്നതിനു വേണ്ടി ട്രെയിനിങ് എടുത്തിട്ടുള്ള കുറേ സംഘപരിവാർ അനുകൂലികളുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവരത് ചെയ്തേനെ അവരുടെ പണി അതായിരുന്നല്ലോ പണിക്കാരുടെ മോനൊക്കെ എത്രയോ ദിവസങ്ങൾ ഈ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ പിന്നാലെ തന്നെയായിരുന്നു അത് സന്ദീപാനന്ദഗിരി കത്തിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോഴും എന്തെങ്കിലും ഒരു നാൾ ഈ സത്യം പുറത്തു വരുമെന്നുള്ള ആത്മവിശ്വാസം സന്ദീപാനന്ദഗിരി പ്രകടിപ്പിച്ചിരുന്നു അത് ഓരോ വർഷം പിന്നിടുമ്പോഴും അദ്ദേഹം പ്രതികരണം നടത്തുന്ന ഘട്ടങ്ങളിലല്ല ചെയ്തവരാരായാലും അത് പിടിക്കപ്പെടും എന്ന് തന്നെ പറഞ്ഞിരുന്നു അതാണ് മറ്റൊരു രീതിയിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തൻ്റെ സഹോദരനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ള പരാതിയുമായി പ്രകാശൻ്റെ സഹോദരൻ പോലീസിനെ സമീപിക്കുമ്പോഴാണ് ഈ യാഥാർത്ഥ്യങ്ങളുടെ ചുരുളഴിയുന്നത് അതിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാറിന് വേണ്ടി ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായി നിന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കുടുംബത്തെയാണ് ആക്ഷേപിക്കുന്നത് ഈ ആശ്രമം കത്തിച്ച കേസിൽ ഒടുവിൽ പ്രകാശിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ തിരുവനന്തപുരം ജില്ലയിലെയൊക്കെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന ആളുകൾ ജനപ്രതിനിധികളായിട്ടുള്ളവരൊക്കെ പങ്കാളികളായിട്ടാണ് ഇത്തരത്തിൽ പ്രകാശിനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഒടുവിൽ തൻ്റെ സഹോദരനെ വകവരുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായപ്പോൾ ആത്മഹത്യ ചെയ്തതും എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറയുന്നത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കെ ആ പ്രകാശിൻ്റെ മൃതദേഹത്തെ ഇത്രയും വികൃതമായി ചിത്രീകരിച്ച് അതൊരു ട്രോളിൻ്റെ സ്വഭാവത്തിൽ അവതരിപ്പിക്കുന്നത് ആര് എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി കാരനായിരുന്ന ഒരാളെ മറ്റു രീതിയിലൊക്കെ പ്രതികരിക്കാമല്ലോ പക്ഷേ ഇത്രയും നിലവാരം തന്ന അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പണിക്കാരുടെ മക്കളുടെയൊക്കെ നിലവാരത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് പ്രതികരിക്കാം അതാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം അണികളോടുള്ള ഒരല്പം കമ്മിറ്റ്മെൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ മരിച്ചുപോയ മനുഷ്യരോട് ഇവരൊക്കെ ഭയങ്കര ഭാരതീയ സംസ്കാരമൊക്കെ നിരന്തരം വിളമ്പിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ മരിച്ചവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെ ഏറ്റവും നന്നായി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ ലജ്ജാകരമെന്ന് പറഞ്ഞ് നമുക്ക് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇങ്ങനെ ചുവന്നുകൊണ്ട് നടക്കുന്ന ഈ അണികളുടെ ഗതികേടിനെ ഓർത്ത് வீண்டும் வீண்டும் தலைகுனிக்க மாத்ரமே சாதிக்கூ